ഹലോ. കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. ആ എൻ്റെ പേര് ലുക്മാൻ എന്നാണ് കേട്ടോ. ലുക്മാൻ, ആ നിങ്ങളെ വിശ്വാസം. ഒരുപാട് പ്രോഗ്രാം കാണാറുണ്ട്. അതെ, വിശ്വാസം പ്രോഗ്രാം കാണലുണ്ട്. നിങ്ങളെ ചുമയോടുള്ള ഇരുത്തം കണ്ടിട്ട് വളർത്തുന്ന അമ്പരം തെറ്റുണ്ട് ഓഹോ, സംവാദത്തിനൊക്കെ. അസ്വബ്ര നിസ്മുല്ലീമാൻ എന്നാണല്ലോ. അപ്പൊ എൻ്റെ ചോദ്യം, നിങ്ങൾ മറ്റു മതസ്ഥരിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതലും ഇസ്ലാമിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നു. നിങ്ങളെ യൂട്യൂബ് പേജൊക്കെ നോക്കുമ്പോൾ മുഴുവനായിട്ട് ഏറെക്കുറെ എനിക്ക് ഞാൻ നോക്കിയത് മുഴുവനും ഇസ്ലാം മതത്തിനെതിരെയാണ് കാണുന്നത്. അതെന്താണ് ഇസ്ലാം മതത്തെ മാത്രം ഫോക്കസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്നറിയാൻ നമ്മൾ വേണ്ടി. എക്സ് മുസ്ലിം ആയതുകൊണ്ട് അപ്പോ മറ്റേ സുഹൃത്ത് അങ്ങനെ തന്നെയാണോ? എക്സ് മുസ്ലിം തന്നെയാണെന്ന് തോന്നുന്നു. അതെ, ഇപ്പൊ ഞാൻ ഈ മതമല്ലേ കൂടുതൽ പഠിച്ചത്. പിന്നെ എനിക്ക് അറിയാവുന്ന എന്റെ ബാക്ക്ഗ്രൗണ്ട് ഈ മതമാണ്. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യം അറിയുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിമർശിക്കാൻ പറ്റുന്നത് ഈ മതമാണ്. പഠിച്ചിട്ട് വിമർശിക്കാൻ പറഞ്ഞു, അപ്പൊ പഠിച്ചതുകൊണ്ട് നമ്മൾ അങ്ങ് വിമർശിച്ചു അത്രേ ഉള്ളൂ. മറ്റു മതത്തിനോടുള്ള നിലപാടൊക്കെ എന്താണ്? അത് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് വിമർശിക്കാത്ത. അത് പഠി സി മറ്റു മതങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ മതത്തിനകത്ത് പറയുന്നുണ്ടല്ലോ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ദൈവം ഉള്ളൂ. ആ ദൈവത്തെ നമ്മൾ തള്ളി, ബാക്കി 99 നിങ്ങൾ തള്ളിയല്ലോ, ഇതെല്ലാം തള്ളാണല്ലോ. അപ്പൊ ഈ മതം ഞാൻ ഓൾറെഡി അല്ല, അങ്ങനെ അങ്ങനെയാണെങ്കിൽ മറ്റു മതത്തില് ഇപ്പൊ ഒന്നിക്കൽ ഹൈന്ദവ മതമായാലും ക്രൈസ്തവ മതമായാലും അത് പറഞ്ഞല്ലോ സുഹൃത്തെ, നല്ല ബെറ്റർ ആണെന്നോ? അല്ല, അത് പഠിക്കാൻ ഉദ്ദേശം ഉണ്ടോ? അത് ഞാൻ കഴിഞ്ഞ 2023 October 17 വൈകിട്ട് 5 മണിക്ക് ഞാൻ ക്രിസ്ത്യാനിറ്റി വിമർശിച്ചിരുന്നു. അതുകൂടാതെ 2024 February 22 രാവിലെ 11 മണിക്ക് ഞാൻ ഹിന്ദു മതത്തെ വിമർശിച്ചിരുന്നു. അപ്പൊ അവരെന്നോട് പറഞ്ഞു പഠിച്ചിട്ട് വിമർശിക്കാൻ, അപ്പൊ ഞാൻ നിർത്തിയതാ. നിങ്ങളങ്ങനെ ഒരു തമാശ രീതിയിൽ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഉള്ള കാര്യം പറഞ്ഞു, നമ്മൾ മുസ്ലിങ്ങളാണ്, നമുക്ക് അറിയുന്നത് ഇസ്ലാം മതമാണ്, അതിന് നമ്മൾ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്താ? അല്ല അങ്ങനല്ല, എന്തുകൊണ്ടാണ് അത് മാത്രം? ഓക്കെ, അത് കഴിഞ്ഞു. ഓക്കെ ശരി, അടുത്ത ചോദ്യം. ഞാന് 1400 വർഷം പോയല്ലോ ഇസ്ലാം ഖുർആൻ ആയിട്ട് ഖുർആൻ ഇറങ്ങിയിട്ട്. അപ്പോ എന്തുകൊണ്ടാണ് കൂടുതൽ പേരും ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്നത്? നിങ്ങളെ പോലത്തെ ഒരാളൊക്കെ ഇത്ര വിമർശിച്ചിട്ടും ലോകത്ത് ഏറ്റവും കൂടുതൽ കൺവേർട്ട് ചെയ്ത് വരുന്നത് ഇസ്ലാമിലേക്കാണ്, അതെന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ ഇസ്ലാമിൽ ഇതിലേക്ക് കടന്നു വന്ന ആളുകളിൽ 7 വർഷം കഴിയുമ്പോൾ ആ കടന്നു വന്നതിൽ ഭൂരിപക്ഷം തിരിച്ചു പോകുന്നു. ആ കണക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതെ, അതാ കണക്ക് ഇല്ല, കണ്ടിട്ടില്ല. അത് മൂടി ഒന്ന് പോയി കണ്ടാൽ മതി, ശരിയായിക്കോളൂ. ഇല്ല, എവിടെയുള്ള അത് കണക്ക്? കണക്കാണോ ഉള്ളത്? നിങ്ങൾ വായിച്ചാൽ അതേ പ്യൂർ റിസർച്ച് തന്നെ വായിച്ചാൽ പോരെ. അത് ഒരു ഇല്ല, അത് മാത്രമല്ല, അത് അത് കണ്ടിന്യൂ ആയിട്ട് ഇസ്ലാമിലേക്ക് വന്നോണ്ടിരിക്കുന്നു. അല്ല, നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോക്കല്ല, രണ്ടാളും നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം മാത്രം പറഞ്ഞിട്ട് പോക്കല്ല. അല്ല, നിങ്ങളെ നമ്പർ കൊണ്ടാ, നിങ്ങളെ മറ്റേ ചങ്ങാന്റെ നമ്പർ കൊണ്ടാ റിസർച്ച് എടുക്കട്ടെ. അല്ല, നിങ്ങളെ മൊബൈൽ നമ്പർ വേണോ? നിങ്ങളെ രണ്ടാളെയോ? എന്താ കാരണം എന്ന് വെച്ചാല് നിങ്ങൾ നിങ്ങളെ അഭിപ്രായം പറഞ്ഞിട്ട് ഇതെന്താ ഇതിരിക്കുന്നു? ഒന്ന് എനിക്ക് പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് അത്ര പരിചയമില്ല. അല്ല, അത് നിങ്ങള് മലയാളം തർജ്ജമ ചെയ്തോ? അമേരിക്കയിൽ മതം ഇസ്ലാം മതം സ്വീകരിക്കുന്ന ആളുകളെക്കാൾ കൂടുതലാണ് അമേരിക്കയിൽ ഇസ്ലാം മതം വിടുന്ന ആളുകൾ. അതിന്റെ അർത്ഥം എന്താണ് താങ്കൾ മലയാളത്തിൽ പറഞ്ഞുതരും? ഇല്ല, അമേരിക്കയിലെ കഥ മാത്രല്ല പറഞ്ഞ, വേൾഡിലെ കഥയാണ്, ലോകത്തുള്ള കഥയാണ് ഞാൻ പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പേര് കൺവേർട്ട് ചെയ്ത് വരുന്നത്, ഇസ്ലാം മനസ്സിലാക്കിയിട്ട് വരുന്നത് അത് ഇസ്ലാമിലേക്കാണ്. മതം മനസ്സിലാക്കി വരുന്നത് ഇസ്ലാമിലേക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൺവേർട്ട് ചെയ്ത് ഏത് മതത്തിലേക്കാ? ഇല്ല, അത് നിങ്ങൾ ഓരോ ആ ചോദ്യം തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട് ആ ചോദ്യത്തെ ഒരു ആവിയിലേക്ക് അല്ല, അങ്ങനല്ല, വേൾഡ് കണക്കാണ് നിങ്ങൾ വേണ്ട. നിങ്ങള് വെറുതെ ഒരു അമേരിക്കന്റെ ന്യൂസ് എടുത്തിട്ട് ഇടവിട്ടിട്ട് കാര്യമില്ല. അമേരിക്ക വേൾഡിലെ ഒരു കൺട്രിയാണ്. അതെ, ഇന്ത്യയിലും ഇന്ത്യയിലും ഇസ്ലാമിലേക്ക് തന്നെയല്ലേ കൺവേർട്ട് ചെയ്ത് വരുന്നത്? അപ്പൊ യൂറോപ്പിൽ? ആ, യൂറോപ്പിലും ഇസ്ലാമിലേക്ക് തന്നെ. അപ്പൊ അതിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അത് യൂറോപ്പിലല്ലേ എന്ന് ചോദിക്കാം? അല്ല, അത് വേൾഡ് വൈഡ് ആയിട്ട് ടോട്ടൽ കണക്ക് പറയാം. ഇപ്പൊ നിങ്ങൾ അമേരിക്കയിലെ മാത്രമാണ് വേൾഡ് വൈഡ് കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ. നിങ്ങളിപ്പോ അമേരിക്കയില് ഇസ്ലാമിലേക്ക് വന്നിട്ട് 7 വർഷം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന യൂറോപ്പ് ഏഷ്യയും കൂടി കൂട്ടുമ്പോൾ ഉള്ള സാധനത്തിനല്ലേ ഈ വേൾഡ് എന്ന് പറയുന്നത്? പിന്നെ ഏതാ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന വേൾഡ്? മറ്റേ നിങ്ങളിപ്പോ ഈ പറഞ്ഞത് ചേർത്തിട്ടാണോ? അല്ലല്ല, നിങ്ങള് തമാശ പറയല്ല, നിങ്ങൾ ഇങ്ങളെ തിരണ്ട ഡയലോഗ് എന്താണ്? ഈ തമാശ പറഞ്ഞിട്ട് നിങ്ങൾ പണ്ണി ഡയലോഗ് പറഞ്ഞിട്ട് അതിനെ മറച്ചു കളയാ. അത് നിങ്ങളെ നിങ്ങളെ എല്ലാ വീഡിയോ കാണുമ്പോ നിങ്ങളെ സ്ഥിരം ഡയലോഗ് പണ്ണി, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് പണ്ണി ഡയലോഗ് ഓർത്തി നമ്മളെ ചോദ്യത്തെ
ചോദ്യത്തെ മറച്ചു കളയാ, അത് നിങ്ങളുടെ സ്ഥിരം ഡയലോഗാ. ആ അതുണ്ടാവാൻ പാടില്ല, അങ്ങനെയല്ല. വസ്തുതാപരമായിട്ട് ചോദ്യം ചോദിക്കുമ്പോ വസ്തുതാപരമായിട്ട് മറുപടി പറയണം. ചിലപ്പോ നിങ്ങൾ അനുകൂലിക്കുന്ന ആള് കൈമുട്ടു ചിരിക്കൂ നല്ല നല്ല കമന്റ് ഇടൂ. പക്ഷെ അതല്ല, നിങ്ങളുടെ വസ്തുതക്ക് വസ്തുതാപരമായിട്ട് മറുപടി പറയണം. അതാണ് മാന്യത. അമേരിക്കയിൽ മാത്രം ഉൾപ്പെടുത്തല്ല നിങ്ങള്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് മറുപടി പറയാൻ വേണ്ടി. അല്ല, നിങ്ങളിപ്പോ എന്ത് പറഞ്ഞാലും നിലവിലിപ്പോ സിറ്റുവേഷനിൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ പേർ കൺവേർട്ട് ചെയ്തത് ഇസ്ലാമിലേക്കാണ്. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് അത് തിരുത്താൻ കഴിയില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അത് തിരുത്താൻ കഴിയില്ല. അത് നിങ്ങൾ അംഗീകരിക്കണം. അത് അംഗീകരിച്ച് നിവൃത്തിയുള്ളൂ. അതെന്തുകൊണ്ടാന്നാ ചോദിക്കുന്നത്? ആ അതെന്തുകൊണ്ടാന്നാ ചോദിക്കുന്നത്? അതെ, അതെന്തുകൊണ്ടാണ്? Our youth are full of doubts and nobody's answering their questions. Something that's so so serious that almost every single day I deal with it. And that is Muslim youth leaving Islam. 24% of Muslim youth are leaving Islam. So one of the more shocking things that I have experienced over the course of those years are the number of young boys and girls aged between 13 to 18 who have openly declared their apostasy to me, and I'm talking within the hundreds. However, at the same time, they have also declared to me that they are hufad, they are hafiz of the Quran, they are leading prayer to the masjid, and they are still leading that life while simultaneously declaring their apostasy. Now, of course, they're not open about it. Why aren't they talking to their parents? Why aren't they talking to the imams, their sheikh, the scholars? And the same answer, I get the same answer from every single one of them. They're scared to tell their parents. They're scared to tell the imam. They're scared to tell the sheikh. They're scared to tell their scholars. They're scared to be shamed. And they feel as though even when they give clues, the first reaction is either anger or isolation. It is rare that you would find back home a young man or a young woman addressing their parents, their family, and telling them, I don't believe in Allah. I don't believe that Muhammad sallallahu alaihi wasallam was a messenger of Allah. I don't believe that the Quran is a book of revelation. That is unthinkable. That is the unthinkable. It is happening. It is happening continuously. ഞങ്ങളുടെ ഇടക്കു തന്നെ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ദീനിയതിലാവും. അറിഞ്ഞോ അറിയാതെയോ 1988 മുതൽ 2019 വരെ അമേരിക്ക യൂറോപ്പായിട്ട് മലയാളമായി കേരളമായിട്ടാണ് സംഭവിച്ചിട്ടുണ്ട്. ഇതെന്താണ്, ഇതെന്താന്ന് പറയുന്നത്? അല്ല, ഇത് ഒരു മിനിറ്റ്, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഉസ്താദ്മാരുടെ നിലവിളിയാണ് മുസ്ലിങ്ങൾ കൊഴിഞ്ഞോണത്. കേൾക്ക്, ആള് കേറുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെയൊക്കെ വിളിച്ചിട്ട് തിരുത്ത്. നിങ്ങൾ വെറുതെ നിലവിളിക്കല്ലേ? മലപ്പുറം പാലക്കാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യില്ല, മുഴുവൻ കേട്ടിട്ട് പോയാൽ മതി. എന്തിനാ സ്റ്റോപ്പ് ചെയ്യുന്നത്? തെളിവല്ലേ നിങ്ങൾക്ക് വേണ്ടത്? പ്രത്യേകിച്ച് ഇന്നത്തെ കാലം ദീനിനെ ചോദ്യം ചെയ്യാൻ ഭയങ്കര ധൈര്യം കാണിക്കുകയാണ് നമ്മുടെ യങ്സ്റ്റേഴ്സ്. വലിയ അപകടമാണ്. വാപ്പാന്റെ കബറുണ്ടിൽ പോയിട്ട് വാപ്പ സിയാറത്ത് ചെയ്യുമ്പോ വാപ്പാനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്ന ന്യൂ ജനറേഷൻ പ്രൊഡക്റ്റുകളെ ചേസ് ചെയ്യാൻ നമ്മുടെ അടുക്കൽ ആയുധങ്ങളായി. നമ്മൾ നിരായുധരാണ്. ഞാൻ എറണാകുളത്തെ പടന്നത്തിന് ജോലി ചെയ്യുന്ന സാഹചര്യത്തില് എന്റെ കുത്തുമ കഴിഞ്ഞ് ഞാൻ എന്റെ റൂമിലേക്ക് കയറി വന്നപ്പോ രക്ഷിതാവ് വളരെ സങ്കടത്തോടു കൂടെ റൂമിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ മകനുണ്ട്, അവൻ ഇപ്പൊ പ്ലസ് വണ്ണിലാ പഠിക്കണവേ, അവൻ എന്നെ കൗൺസിൽ ചെയ്യണം. I'm not a psychiatrist. എന്തിനാണ് അങ്ങനെ കൗൺസിൽ ചെയ്യേണ്ട കാര്യം? അപ്പൊ പറഞ്ഞു, എന്റെ മകൻ ദൈവ നിഷേധിയായിട്ടുണ്ട്,
നമ്മൾ സിംപ്ലി നമ്മൾ ഒറ്റയടിക്ക് കേൾക്കുന്ന സാഹചര്യത്തിൽ ഒരു തമാശയായിട്ട് നമ്മൾ എടുക്കുള്ളൂ. അതാണ് ജോക്കോ മോക്കൊക്കെ ആയിട്ട് ഞാൻ എടുത്തത്. ഏയ്, അങ്ങനെ ഒന്നും പറയാൻ പാടില്ല മകനെ, ദൈവ നിഷേധിയാവേ. നമ്മളൊക്കെ ഇസ്ലാമിന്റെ തറവാട്ടിൽ ജനിച്ച് ഇസ്ലാമിന്റെ ചൂടും ചൂരും അറിഞ്ഞു വളരുന്ന ആൾക്കാരല്ലേ നമ്മുടെ മക്കള്? ദൈവ നിഷേധികളാകെ തമാശയൊക്കെ പറഞ്ഞതായിരിക്കും. അല്ല സാർ, എന്റെ മോൻ വെളിയിൽ നിൽക്കുന്നുണ്ട്, ഞാൻ അവനെ വിളിക്കാം. മകനെ വിളിക്കാൻ മകൻ വന്നു. അവൻ നട്ടലിന് വൃത്തിയിട്ട് നട്ടല് വളക്കാതെ നിന്നിട്ട് വളരെ സ്റ്റേണായിട്ട് ബോണ്ടായിട്ട് നിന്നിട്ട് പറയാണ് ശരിയാണ്. അല്ല സാറേ, ദൈവം ഉണ്ട് എന്നുള്ള ഇനിയിപ്പോ തെളിവ് എന്നോട് ചോദിച്ചാണ് മഹാധനം ബോ. ഞാൻ സത്യം പറയാം, എന്റെ ജീവിതത്തിൽ നമ്മൾ വീർത്തു പോയൊരു നിമിഷം ഇന്ന് ഇന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ മൊമെന്റിനെ പറ്റിയാണ് ഞാൻ ആൻസർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു മൊല്ലാക്കയുടെ നിലവിളിയും കൂടി കേൾക്കാം. അത് എഴുതിയതാണ്. ഓക്കെ, ഇമാം ലുഖ്മാൻ അഹമ്മദ്, മോസ്ക് വിതൗട്ട് ബോർഡേഴ്സ്. 7 out of every 10 കൺവേർട്സ് ലീവ് ഇസ്ലാം, ബൈ ഇമാം ലുഖ്മാൻ അഹമ്മദ്. വി ആർ കോൺസ്റ്റൻ്റ്ലി ബീങ് ടോൾഡ് ദാറ്റ് ഇസ്ലാം ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, യു എസിൽ ഏറ്റവും സ്പീഡിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ അത് ഇസ്ലാമാണ് എന്ന് നമ്മളോട് എപ്പോഴും പറയാറുണ്ട്. വി ആർ ഓൾസോ ബീങ് ടോൾഡ് ദാറ്റ് ദ മുസ്ലിം പോപ്പുലേഷൻ ഈസ് anywhere from 2 million to 6 million and that a third of them are converts. അതായത് മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ 2 million വരും, അതിനകത്ത് 2-6 million and that a third of them are converts. However, I am not sure if those numbers are accurate because many converts are leaving Islam and or never even begin to practice Islam in any appreciable way other than take their shahada. അതായത് ഷഹാദത്ത് എടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവർ ഇസ്ലാമിൻ്റെ ഒരു സാമാനം പോലും കൊണ്ടു നടക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ പെണ്ണുപിടുത്തത്തിനും ചെറിയ പെൺകുട്ടികളെ പിമ്പാക്കിക്കൊണ്ട് അവരെ ലൈംഗിക ചൂഷണത്തിനും നടത്തിയ ആൻഡ്രൂ ടൈറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു കൺവേർട്ടാണ് കേട്ടോ. അയാളെയും കൂടി ഈ അടുത്താണ് അറസ്റ്റ് ചെയ്തത്, റൊമാനി എന്ന്. And you don't see anywhere adondalla sallallahu alaihi wasallam parna see anywhere near those numbers reflected in the nation's masajid. Idonnum ningalku pallikalile kaananulle ee varuna aalukal. Nor do you see too much evidence that most people who became Muslims say 20 years ago have stayed in the religion. 20 varsham munne ഈ മതത്തിലേക്ക് കടന്നു വന്ന ആളുകൾ ആ മതത്തിൽ നിലനിന്നു എന്നതിൻ്റെ ഒരു കണക്കുമില്ല. റേസ് ദ ചിൽഡ്രൻ അപ്പോൺ ഇറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് എ സെക്കൻഡ് ജനറേഷൻ. അവർ കുട്ടികളെ വളർത്തി ഒരു സെക്കൻഡ് ജനറേഷൻ ഉണ്ടാക്കിയതിൻ്റെ തെളിവുമില്ല. ഈ അമേരിക്കയിലെ മാത്രം കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇത്ര നാൾ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു ഈ പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വാദം സത്യത്തിൽ നിങ്ങളെ പറഞ്ഞ ആരോ പറ്റിച്ചതാണ് എന്നാണ് ഈ ഇമാം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇമാമിനെ അറിയില്ലെങ്കിൽ യൂട്യൂബിൽ കയറി നോക്കിയാൽ മതി. മൂപ്പര് വലിയ മുതലാളിയാണ്. അയ്യു മൗലവിയേക്കാൾ കൂടുതൽ അറബി അറിയുന്ന ആളാണ്. ഓക്കെ, അയ്യു മൗലവിയാണ് ഇപ്പോൾ അതിൻ്റെ ബെഞ്ച് മാർക്ക്. അപ്പോൾ അയാൾ പറയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്. ശരിയാണ്, ഇസ്ലാമിൽ ഒരുപാട് ആളുകൾ കടന്നു വന്നിട്ട്, പക്ഷേ അങ്ങനെ കടന്നു വന്ന ആളുകൾ കൂടുതലും ഈ യു എസിലെ പ്രിസണിലാണുള്ളത്, അവിടുത്തെ ജയിലുകളിലാണ്. വെൻ ഐ യൂസ് ടു വോളണ്ടിയർ അറ്റ് ഫോൾസം പ്രിസൺ ഇൻ കാലിഫോർണിയ, ദർ വർ ഹൺഡ്രഡ്സ് ഓഫ് മെയിൽ കൺവേർട്സ് ഇൻ അറ്റൻഡൻസ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ 100 പ്രിസൺ മെയ്റ്റ്സ്. ആൻഡ് ഐ ഹാവ് നെവർ സീൻ ഹൺഡ്രഡ്സ് ഓഫ് മുസ്ലിം മെയിൽ കൺവേർട്സ് ആസ് എനി മസ്ജിദ് എനിവർ ഇൻ കാലിഫോർണിയ. ഒരു പള്ളിയിൽ പോലും ഞാൻ അത്രയും അധികം ആളുകളെ കണ്ടിട്ടില്ല. എന്നാൽ അവരെ മുഴുവൻ ഞാൻ കണ്ടിരിക്കുന്നത് ഈ പറയുന്ന പ്രിസൺസിലാണ്, അതായത് ജയിലുകളിലാണ്. ഇറ്റ് സ്റ്റിൽ റിമെയിൻസ് ദാറ്റ് നിയർലി 7 out of 10 മുസ്ലിം കൺവേർട്സ്, അതായത് 10 പേരെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് 7 end up either not practicing the religion or leaving it altogether. അതായത് അവർ എക്സ് മുസ്ലിങ്ങളാകുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കോയോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഈ പറയുന്ന കാര്യം, അതായത് ലോകത്ത് ഇസ്ലാം വളരുന്നു എന്ന് പറയുന്നത് അമേരിക്കയിലെ ഡീറ്റെയിൽസ് അല്ല പറഞ്ഞത്, അമേരിക്കയിലെ വിഷയമല്ല പറഞ്ഞതല്ല. ഇവിടെ വീഡിയോ പ്ലേ ചെയ്തത് ലോകത്തെ വിവിധ കാലങ്ങളിൽ നിങ്ങൾ മദ്രസയിലെ കുട്ടികളെ പറ്റിക്കണ മാതിരി ഇവിടെ ഒന്ന് പറ്റിക്കാൻ നിൽക്കണ്ട. ആകെ ടോട്ടൽ നോക്കിയാല് ഇസ്ലാമിലേക്ക് തന്നെയാണ് കൺവേർട്ട് ചെയ്ത്. അതെന്താ കാരണം എന്നാ ഞാൻ ചോദിക്കുന്നത്. എന്താ കാരണം? തെളിവ് നിങ്ങൾ ഇതുപോലെ അന്വേഷിച്ച പോലെ തന്നെ ഗൂഗിളിലേക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്, ഏറ്റവും കൂടുതൽ കൺവേർട്ട് ചെയ്തിരുന്നത് ഏത് മതത്തിലാണ്. നിങ്ങൾ സെർച്ച് ചെയ്യ്, നിങ്ങൾ ലൈവ് ആയിട്ട് സെർച്ച് ചെയ്യ് ഗൂഗിളിൽ. ലൈവ് സെർച്ച് ചെയ്യ്. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇസ്ലാം എന്തുകൊണ്ട് വളരുന്നു എന്നാണോ? അതെനിക്കറിയണ്ടേ, എന്തുകൊണ്ടാണ് ഇസ്ലാം മതം മാത്രം ഇങ്ങനെ കൺവേർട്ട് ചെയ്തത്? അത് മാത്രല്ല നിങ്ങൾ പറയുന്ന നിങ്ങൾ പറയുന്ന മതമാറ്റമാണോ അതോ ഇസ്ലാമിന്റെ ജനസംഖ്യ വളരുന്നതാണോ? അത് വേറെ കാരണമാണ്. ജനസംഖ്യ അതല്ല, അത് നിങ്ങൾ കൂട്ടണ്ട.
കൺവേർട്ട് ചെയ്ത് ഇസ്ലാം മതം അനുസരിച്ച് വരുന്നത്. അതെവിടെയുള്ളത്? നിങ്ങൾ ആ സ്റ്റഡി എനിക്ക് കൊണ്ടുതരൂ. നമ്മളത് അപ്പൊ തന്നെ കലിമ ടൂൾ എടുത്ത് വെച്ചിട്ടായിരിക്കുന്നത്. അതെ, 33 തവണ കലിമ ഞാൻ ചൊല്ലും, നിങ്ങൾ അത് കൊണ്ട് കാണിച്ചു. അതെ, വൈ മുസ്ലിംസ് ആർ ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയസ് ഗ്രൂപ്പ്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ലോകത്തെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയസ് ഗ്രൂപ്പ് ആവുന്നത്? ഇതാണ് കേട്ടോ ചോദ്യം. നിങ്ങൾ പറഞ്ഞത് അത് കൺവേർഷൻ ആണെന്നാണ്. ഇനി ഇവർ പറയുന്നത് നമുക്ക് കേൾക്കാം. ഇത് പ്യൂർ റിസർച്ച് ആണ് കേട്ടോ, നമ്മൾ ഉണ്ടാക്കിയ സാധനമല്ല, നിങ്ങൾ തന്നെ കൊണ്ടുവരുന്ന സാധനമാണ്. ഇൻ ദ ലാസ്റ്റ് നെക്സ്റ്റ് ഹാഫ് സെഞ്ചുറി ഓൾസോ ക്രിസ്ത്യാനിറ്റി ലോങ് റീൻ കണ്ണി പിടിക്കുന്നില്ലല്ലോ പണ്ടാരം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു. ഇൻ ദ നെക്സ്റ്റ് ഹാഫ് സെഞ്ചുറി ഓൾസോ ക്രിസ്ത്യാനിറ്റി ഈസ് ലോങ് റീൻ ആസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് റിലീജിയൻ മേ കം ടു എൻ എൻഡ് അക്കോർഡിംഗ് ടു എ ജസ്റ്റ് റിലീസ് റിപ്പോർട്ട് ദാറ്റ് ബിൽഡ്സ് ഓൺ പ്യൂർ റിസർച്ച് സെൻറ്റേഴ്സ് ഒറിജിനൽ പോപ്പുലേഷൻ ഗ്രോത്ത് പ്രൊജക്ഷൻസ് ഫോർ റിലീജിയസ് ഗ്രൂപ്പ്സ് ദ മെയിൻ റീസൺസ് ഫോർ ഇസ്ലാംസ് ഗ്രോത്ത് അൾട്ടിമേറ്റ്ലി ഇൻവോൾവ് സിമ്പിൾ ഡെമോഗ്രാഫിക്സ്. എന്താണ് ഇസ്ലാമിൻ്റെ ഗ്രോത്തിൻ്റെ കാരണം? സിമ്പിൾ ഡെമോഗ്രാഫിക്സ് ആണ്. ഓക്കെ, to begin with, Muslims have more children than members of the 7 other major religious groups analyzed in the study. എന്താണ് കാരണം? നിങ്ങൾ പറഞ്ഞതല്ല ഒന്നാമത്തെ കാരണം. ഒന്നാമത്തെ കാരണം, മുസ്ലിംസ് ഹാവ് മോർ ചിൽഡ്രൻ, പെറ്റു കൂട്ടുന്ന മതമാണ് ഇസ്ലാം. ഇസ് നോട്ട് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ്, ഇസ്ലാം ഇസ് ദ ഫാസ്റ്റസ്റ്റ് ബ്രീഡിംഗ് റിലീജിയൻ. ഓക്കെ, മുസ്ലിം വിമൻ ഹാവ് എൻ ആവറേജ് ഓഫ് 2.9 ചിൽഡ്രൻ, സിഗ്നിഫിക്കൻ്റ്ലി അബവ് ദ നെക്സ്റ്റ് ഹയസ്റ്റ് ഗ്രൂപ്പ്. ക്രിസ്ത്യൻസിന് 2.6 ആണെന്നുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് 2.9 ആണ്. ആൻഡ് ദ ആവറേജ് ഓഫ് ഓൾ നോൺ മുസ്ലിംസ് അത് 2.2 ആണ്. ഇൻ ഓൾ മേജർ റീജിയൻസ് വേർ ദർ ഇസ് എ സൈസബിൾ മുസ്ലിം പോപ്പുലേഷൻ, മുസ്ലിം ഫെർട്ടിലിറ്റി എക്സീഡ്സ് നോൺ മുസ്ലിം ഫെർട്ടിലിറ്റി. ഇതുകൊണ്ടാണ് ലോകത്ത് മുഴുവൻ ഇസ്ലാം വലുതാകുന്നത്. ദി ഗ്രോത്ത് ഓഫ് ദി മുസ്ലിം പോപ്പുലേഷൻ, ഇസ്ലാം വലുതാകുന്നതല്ല, the growth of the Muslim population also is helped by the fact that Muslims have the youngest median age. രണ്ടാമത്തെ കാരണവും കൺവേർഷൻ അല്ല, അതിൻ്റെ കാരണം എന്താണ്? യങ്സ് മീഡിയൻ ഏജ്, അതായത് പ്രൊഡക്റ്റീവ് കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഏജ് ഓഫ് ഓൾ മേജർ റിലീജിയൻസ് മോർ ദാൻ 7 years യങ്ങർ ദാൻ മീഡിയൻ ഏജ് ഓഫ് നോൺ മുസ്ലിംസ്. ഇത് കഴിഞ്ഞിട്ടും ഇനി ലാർജർ ഷെയർ മുസ്ലിം വിൽ സൂൺ ബി അറ്റ് ദ പോയിന്റ് ഇൻ ദർ ലൈഫ് വെൻ പീപ്പിൾ ബിഗാൻ ടു ഗിവ് ഹാവ് ദർ ചിൽഡ്രൻ. ദിസ് കമ്പൈൻഡ് വിത്ത് ഹൈ ഫെർട്ടിലിറ്റി റേറ്റ്സ് വിൽ അക്സിലറേറ്റ് മുസ്ലിം പോപ്പുലേഷൻ ഗ്രോത്ത്. ഇനി നിങ്ങൾ പറയും എവിടെയാണ് ഇതിനകത്ത് കൺവേർഷൻ പറയുന്നത്? ഇനി നിങ്ങളത് വേറെ വല്ല കാക്കമാർക്ക് വല്ല പുതിയ ക്ലാസ് വല്ലതും കിട്ടിയിട്ടുണ്ട്, ഈ വല്ല പുതിയ റിസർച്ച് ഉണ്ടെന്ന് നമുക്ക് കൊണ്ടുതരും. ഇത് നിങ്ങൾ പറഞ്ഞത് അതായത് ഇസ്ലാമിലുണ്ട് ഉള്ളിലുള്ള അവസ്ഥയാണല്ലോ. പിന്നെ അതായത് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്നത് എന്തുകൊണ്ടാണെന്നാ ചോദിക്കുന്നത്. എവിടെ വരുന്നു? എവിടെ ഇസ്ലാമിലേക്ക് കൊണ്ടുവാ, നിങ്ങൾ തെളിവ് കൊണ്ടുവാ. നമ്മൾ നോക്കിയിട്ട് കിട്ടിയ തെളിവാണ് ഈ വായിച്ചത്. ഇസ്ലാമിലേക്ക് അങ്ങനെ കടന്ന് ആരും വരുന്നില്ല. കാരണം ആളുകൾ 5-6 വർഷം കഴിയുമ്പോൾ തിരിച്ചു പോകുന്നു. 24% ആളുകൾ പുറത്തേക്ക് പോകുന്നത് ഇസ്ലാമിലേക്കാണ് കൂടുതൽ നടക്കുന്നത്. ഇസ്ലാമിലേക്കാണ് കൂടുതൽ നടക്കുന്നത്. അതെ, ഇനി ഇന്ത്യയിലെ കണക്ക്, ഇതെ കൺവേർഷൻ ബ്രേക്കപ്പ്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൺവേർഷൻ ഏതിലേക്കാണ് നടന്നിരിക്കുന്നത്? മൊത്തത്തെ ഈ റൈറ്റ് സൈഡിൽ ഗെയിൻ ആൻഡ് ലോസ് ഹിന്ദുയിസത്തിലേക്ക് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ പോലും മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. ഇതിലെവിടെ ഇസ്ലാം ഉള്ളത്? അപ്പോൾ നിങ്ങൾ യൂറോപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇസ്ലാമില്ല, അമേരിക്ക എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമില്ല, ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമില്ല, പിന്നെ ഏതെങ്കിലും വല്ല നമ്മളെ ഇതാണ് മറ്റയാളുടെ പേരെന്താ പറഞ്ഞത്, ആൻഡ്രൂ ടൈറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലുള്ള ഒരു 10 ആൾ വന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും ചെയ്തു ബഹൈ ഹോ ഹൂ ഹു എന്നൊക്കെ ഒച്ചയും വിളി ഉണ്ടാക്കും, കഴിഞ്ഞ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അങ്ങനെ വരുന്ന ആളുകൾ പള്ളിയിൽ പോലും പോകാറില്ല എന്നാണ് ഈ പറയുന്നത്. എന്തുകൊണ്ട് മുസ്ലിമായി പറയുന്നത്? അവരെങ്ങനെ മുസ്ലിമായിട്ട് എണ്ണാൻ പറ്റും? അതെനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ വിശ്വാസികളായിട്ട് അത് മുസ്ലിമാണല്ലോ, ഷഹാദത്ത് കലിമ ചൊല്ലിയ പിന്നെ മുസ്ലിമാണ് ബൈ ഡിഫോൾട്ട്. അങ്ങനെയാണ് ഇപ്പൊ ഞാനും ഒരു ഷഹാദത്ത് കലിമ ചൊല്ലിയിരിക്കുന്നു. നമ്മൾ ഏറ്റവും കൂടി വെട്ടിയതാണ്. നിങ്ങൾ ഇതിപ്പോ ഇട്ടത് ഏത് സൈറ്റിലെ ഡീറ്റെയിൽസ് ആണ്? ഇത് ഇന്ത്യൻ എക്സ്പ്രസ് 2022 വന്ന വാർത്തയാണ്, കണ്ടിട്ടില്ലേ? നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ വന്നിട്ട് ഇസ്ലാം വളർന്നു പറഞ്ഞു പോടുകയായിരുന്നു. ഉറങ്ങേണ്ട സമയം, ഉറങ്ങേണ്ട സമയം. അപ്പൊ ബൈ, ഗുഡ് നൈറ്റ്, പോയി കിടന്നുറങ്ങ്. സുബൈസ്കരിക്കും, അപ്പൊ കാണാം. അസലായി അലക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പൊ സുബൈ പോയി നിസ്കരിക്കാം, അപ്പൊ കാണാം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.